किचन इन नमुक और जामो अद ना पेर ना ना पावप्पर आपल नी पेर पर अब ईर पेर कहचलो वाले हेलती है विटामिन अटंगीट अब नमुक अल कूल नमक ना पावप्पर आपल पेर वे नमक अटिपोली जाम इन या पन्े पेर नमक जाम अब याद कृग मुरी वरा ना पेर कटी वचु षेपी नाम वेविका पटो अब नमक और कुर चेड़ा इत्र नील भाषण पट ना वेविक नमुक कष्ण पट चेक नमुक वंद करको नमक मेर मूं पीस पोटी और लाइट फ्लेवर वेट और ग्लास वेलम कूड़े चेत नमक वेविक गैस स्टव कड़पत वे अगर नम्बे पेर वेवीच नमुक पट कषण मीड चेरती अरचाल नमर वाला कुटू मैं नाम अरच नमक अरच नलोण तुतु तुत शेष ना मिक्सी अरचो नमुक रु बैच अरच अल और प्रावश्यम मुका आकू मैं अरचे बाकी अटक नाम पेर अरचु नमक कुरेश अरचेश पंचसार चेटी नमक वे पाक कुरक पाब अ प्रिसेर्वेटीव आया सिट्रिक आसीड चेता मैं पशे नमक सिट्रिक आसीड वे नार नीर पिंजाद अरच या कप वे चेती अब नमुक अरुक पेटू नमुक मुन अरच अगर नम्बे पेर वेवीच अरच अरचु कमे फु पलप पात्र अरचु कुर अगे चंडिका नमुक इन मे पलपे न कुरल चेरती आवश्यक पंचसार और रू कप 250 ml कपिल रू कप पंचसार चेक नमुक वेण नोकीट नमुक पीड़े चेटिया मे अब नमुक पंचसार चेरती पलप चेरती नमुक इधर कप 250 ml कपिल कप पंचसार ई पलप नमक और आरु कपु अब नमुक और कप वे चेती इन मूं कप वे टोटल नाम नाल कप वे चेती अब ना पलपे पंचसार वेकूटे ओहिटे नमुक नाइट कुरक वो नमुक मधुर नोक या पट वीटू ए फ्लैवर कुछ कुरवि अब नाम कुरक कहटा अरच अरच नमक वाला कुतल वरू नमक अड़पे वे ना पेर अरच पट कष्ण पंचसार और ग्लस वेल तेचि अब ना कंसिस्टेंसी आवण इंटे टेक्स्चर मारण कुछ कूड़े कटी आवण पेर जाम रेडी आईको अब
പക്ഷെ നമ്മൾ ദൂരേക്ക് മാറി നിൽക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് അങ്ങനെ ചരിക്കും, ബബിൾസ് ആയിട്ട് വരുമ്പോഴേ ചരിക്കും. പിന്നെ നമ്മൾ നല്ല ചൂട് കെട്ടിയുള്ള പാത്രത്തിൽ തന്നെ വേണം ഇതുണ്ടാക്കാൻ. ഉരുളിയിലോ അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് പാത്രത്തിലോ അല്ലെങ്കിൽ കുക്കറിലോ, കുക്കറാണ് ഏറ്റവും ബെസ്റ്റ്. നമ്മൾ എപ്പോഴും യൂസ് ചെയ്യണതല്ലേ കുക്കർ, അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാം. അപ്പോൾ ഞാനതുകൊണ്ട് ഇത് നോൺ വെജ് ഒന്നും ഉണ്ടാക്കാത്ത കുക്കർ, അപ്പോൾ ഇതിൽ തന്നെ എല്ലാം ഇങ്ങനത്തെയൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ഇതിൽ ഇതിപ്പോൾ നമുക്ക് റെഡിയായി കഴിഞ്ഞു. ഇതിൽ നമുക്കൊരു നാരങ്ങയും കൂടെ മീൻ പ്രിസർവേറ്റീവ് എന്നുള്ള രീതിയിൽ മാത്രമാണ് നാരങ്ങ ചേർക്കേണ്ടത്, അല്ലെങ്കിൽ പിന്നെ സിട്രിക് ആസിഡ് ചേർക്കണം. അപ്പോൾ ഒരു നാരങ്ങയുടെ നീരൊഴിക്കാം. എന്നിട്ട് നമ്മൾ തണുത്ത ശേഷം നല്ല ഒരു ബോട്ടിലേക്ക്, കുപ്പിയുടെ തന്നെ ബോട്ടിലേക്ക് ആക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചേക്കണം. പിന്നെ ഹോം മെയ്ഡ് ആയതുകൊണ്ട് നമ്മൾ ഒരുപാട് ദിവസം വയ്ക്കരുത്, കഴിയുന്നതും വേഗം ഉപയോഗിക്കണം. പിന്നെ നമുക്ക് വീട്ടിലാരെങ്കിലും ഗസ്റ്റ് വരുമ്പോൾ അവർക്കും കൊടുക്കാം, നമ്മളെവിടെയെങ്കിലും പോവുകയാണെങ്കിലും അവർക്കൊരു ഗിഫ്റ്റായിട്ട് കൊടുക്കാം. അപ്പം നമുക്കും ഒരു സന്തോഷം, നമ്മൾ ഉണ്ടാക്കിയത് ഒരാൾക്ക് ഷെയർ ചെയ്യുമ്പോൾ, നമ്മൾ ഉണ്ടാക്കിയത് അവർക്ക് കിട്ടുമ്പോൾ അവർക്കും ഒരു സന്തോഷം. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പം നമുക്കിത് ഓഫ് ചെയ്തിട്ട് നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. മാറ്റിയിട്ട് തണുക്കാൻ വയ്ക്കാം. തണുത്ത ശേഷം നമുക്ക് കുപ്പിയിലേക്ക് ആക്കാം. ഇങ്ങനെ നമ്മൾ ഈ ബൗളിലേക്ക് ഒഴിക്കാം. തണുത്ത ശേഷം നമുക്കിത് കുപ്പിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവമല്ലേ. അപ്പോൾ ജാമാണെങ്കിലും അതുപോലെ തന്നെ നമ്മളൊന്നും അഡീഷണലായിട്ട് ഒരു കളറ് പോലും അഡീഷണലായിട്ട് ചേർത്തിട്ടില്ല, എല്ലാം നാച്ചുറൽ കളറാണ്. പിന്നെ കളറ് ഇപ്പോൾ ഈ കളറ് വേണ്ടെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു കഷ്ണം ബീറ്റ്റൂട്ടിൻ്റെ കഷ്ണം ചെയ്ത് വേവിക്കുന്ന സമയത്ത് അരയ്ക്കുന്നതിന് മുമ്പ്, പിന്നെ അല്ലെങ്കിൽ ജിലേബി കളറ് വേണമെങ്കിൽ ഒരു നുള്ളിടാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർക്കാം. ഇതിപ്പോൾ നമ്മുടെ നാച്ചുറൽ കളറാണ്. ഇത് നമ്മുടെ പട്ടയുടെ കഷ്ണം ഉണ്ട്, അത് തണുത്ത ശേഷം നമുക്ക് മാറ്റിയിടാം. അങ്ങനെ നമ്മുടെ പേരയ്ക്ക ജാം റെഡിയായി. അപ്പോൾ നമ്മുടെ നാച്ചുറൽ കളറാണ്, ഒന്നും അഡീഷണലായിട്ട് ആവശ്യമില്ലാത്ത ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കൂ. പിന്നെ നമ്മളിപ്പോൾ എന്താ പറയുക, ഇതൊക്കെ നമ്മൾ ആവശ്യത്തിന് കഴിച്ച് നമ്മൾ കൂടുതൽ സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളത് മിസ്യൂസ് ചെയ്യാതെ നമ്മൾ ഉപയോഗിക്കുക. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ കോവിഡ് കാലത്ത് ഓരോരുത്തർ ഓരോ സാധനങ്ങളും കിട്ടാൻ കഷ്ടപ്പെട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഉള്ള സാധനങ്ങൾ നശിപ്പിക്കാതെ അതിനെ ഉപയോഗിക്കുക. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യൂ, അതിൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യൂ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻസിലൂടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കൂ. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ ബൈ.